നമസ്കാരം F4 Flying Birds ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൺകൂണൂർ കൂട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കൂട്ടിൽ നമ്മൾ നോക്കിയപ്പോൾ 4 കുട്ടി, വേറെ കൂട്ടിൽ 5 കുട്ടി അങ്ങനെയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നാലാമത്തെ കുട്ടീനെ നമ്മൾ എടുത്ത് ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ചില കൂടുകളിൽ സൺകൂണൂർ ചില കൂടുകളിലല്ല നല്ല രീതിയിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4ഉം 5ഉം കുട്ടികൾ വരെ സൺകൂണൂർ നമുക്ക് ഉണ്ടാവും, എഗ്ഗ് വിരിയും. പക്ഷേ 3 കുട്ടികൾ വരെയൊക്കെയാണ് നോക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി സൺകൂണൂറിനുള്ളൂ. 4-ാമത്തെയും 5-ാമത്തെയും കുട്ടികളെ നമ്മൾ എടുത്തു കൊണ്ടുവരണ്ട. ഒന്നുകിൽ നമ്മൾ ഏറ്റവും മൂത്ത കുട്ടികൾ നമ്മളെടുത്ത് നോക്കണം. അതിനുമുള്ളൊരു പ്രായമാവണ വരെ നമ്മൾ 4-ാമത്തെ കുട്ടിക്കും 5-ാമത്തെ കുട്ടിക്കും നമ്മൾ ചെറിയ രീതിയിൽ അവിടെ പോയിട്ട് അവരുടെ ബ്രീഡിംഗ് ബോക്സ് തുറന്ന് ഫീഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ കിളിക്കുട്ടീന്ന് കുഞ്ഞിനെ എടുത്തു. 4-ാമത്തെ കുട്ടീനെ, ഏറ്റവും ചെറിയ കുട്ടിയാണ്, അവളെയാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ 3 കുട്ടികൾക്കും നല്ല രീതിയിൽ പേരൻസ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി 3 പേരും വലിയ കുട്ടികളായതുകൊണ്ട് ഇവള് ചെറുതല്ല, ഇവൾക്ക് കിട്ടണില്ല. അതാണ് പ്രശ്നം. ഓക്കെ, നമ്മളൊരു 3-4 ദിവസം ശ്രദ്ധിക്കാണ്ടിരുന്നാൽ അവർ വലുതായി പോവും, ഇവള് ചെറുതായി ഇങ്ങനെ തന്നെ നിൽക്കും. ഇവളെ മറ്റു വലിയ 3 കുട്ടികൾ കൂടി ചവിട്ടി കൊല്ലും, ചത്തുപോകും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവളെ നമ്മൾ ഏണൈൻറ്റി നല്ല രീതിയിൽ ഫീഡ് ചെയ്യാണ്. ഇവളെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ കണ്ട ഏണൈൻറ്റി നമ്മൾ ശരിക്കും അതൊരു മദർ മിൽക്കാണ്, മിൽക്ക് പോലെയാണ് അതിൻ്റെ ഒരു നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുക. അത് നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും വില കൂടിയ ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല ഫോഴ്സ് ഫീഡ് ചെയ്യരുത്. അതുപോലെ ഇത്ര ചെറിയ കുട്ടിയായതുകൊണ്ട് ക്രോപ്പ് ഫീഡും ചെയ്യരുത്. നമ്മൾ ഹാൻഡ് ഫീഡ് തന്നെ ചെയ്യണം. ഓക്കെ, അവർ തന്നെ കുടിക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നല്ലൊരു ഇൻഫർമേഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.